ഹായ് ഗൈസ് ഗൈസ് അപ്പോൾ ചിങ്കുടുന്റെ ബർത്ത്ഡേക്ക് എല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ചിങ്കുടുന്റെ ഫംഗ്ഷൻ വീഡിയോസ് ഒക്കെ എവിടെയാണുള്ളത്. അപ്പോൾ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ചിങ്കുടുന്നെ നടത്താൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഫംഗ്ഷന്റെ എല്ലാം ഞങ്ങൾ റെഡി ആണെങ്കിലും ഡെക്കറേഷൻസ് ആണെങ്കിലും എല്ലാം എല്ലാം സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ തലേ ദിവസം ഞങ്ങൾ ഡ്രസ് അതായത് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഇറങ്ങാം. പിന്നെ കുറച്ച് പർച്ചേസ് കൂടിയിരുന്നു. അപ്പം അതിനു വേണ്ടി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു കോൾ വന്നു അല്ലേ. പെട്ടെന്ന് അമ്മയ്ക്ക് അല്ല അതായത് അമ്മൂമ്മ എന്താണ് അമ്മനെ വിളിച്ചു വിളിച്ചിട്ട് ഇങ്ങനെ എന്താണ് മരുമകൻ എന്താണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ട് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ അപ്പൊ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മുന്നേ അമ്മ അച്ഛനെ കോൾ ചെയ്തിട്ട് വെച്ചു. അപ്പൊ അമ്മക്ക് വിശ്വസിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ എന്തെന്ന് വെച്ചാൽ അമ്മ എന്താണ് നേരെ അച്ഛനെ വിളിച്ചു നോക്കി. അച്ഛനെ വിളിച്ചപ്പോ ഇങ്ങനെ വേറെ ഒരാളെ എടുത്തിട്ട് ഇങ്ങനെ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാണ് അപ്പൊ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടത് പെട്ടെന്ന് ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ വാച്ച് അമ്മയെ വന്ന ടെൻഷനായി. പിന്നെ ഞാൻ അവിടെ തന്നെ വിളിച്ചു. അയാളെ വിളിച്ചിട്ട് എന്താണ് കാര്യം ചോദിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കുഴപ്പമൊന്നുമില്ല വേഗം വരികയെന്ന് പറഞ്ഞിട്ട് പോയാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ആക്സിഡൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കും കുറച്ചും പെട്ടെന്ന് ഒരു ടെൻഷനായി. എന്താണ് ഫുള്ളായിട്ടുള്ള കാര്യം കൂടി അറിയാണ്ടായിരുന്നു. പെട്ടെന്ന് നല്ല ഇവിടെ എന്താ പറയുക റൂട്ടൊക്കെ അറിയില്ലല്ലോ. അപ്പം ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് പോയ സമയത്ത് എന്നാലും നമുക്കിപ്പോ അതിന്റെ പിറ്റേ ദിവസമാണല്ലോ ചിങ്കുടുന്റെ ബർത്ത്ഡേ. ബർത്ത്ഡേ എന്തായാലും നടത്താനൊന്നും പറ്റില്ല. ശനിയാഴ്ച ആയിരുന്നു ബർത്ത്ഡേ, വെള്ളിയാഴ്ച ആയിരുന്നു ഈ സംഭവം. അപ്പൊ ഞങ്ങൾ എന്നിട്ട് രാത്രി ഏകദേശം 1:30 ആകുമ്പോൾ ഫുള്ള് സ്കാൻ ചെയ്യുന്നത് തല കഴുത്ത് പിന്നെ എക്സ്റേ തലേൻ്റെ എക്സ്റേ ഉണ്ടായിരുന്നു സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഏകദേശം 1:30 ആകുമ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അതൊക്കെ എടുത്തിട്ടായിരുന്നു അതായത് ഡെക്കറേഷൻ ടീമൊക്കെ ആലപ്പുഴയിൽ നിന്ന് വരുന്നതായിരുന്നു. അവരിവിടെ എത്തി ഓൾറെഡി ഇവിടെ ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പ് ചെയ്യുന്നു. അവർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയിട്ട് അവർ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് അവർ ഇങ്ങനെ തിരിച്ചുപോയി. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫംഗ്ഷൻ കാര്യങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യാതെ. പക്ഷേ എന്താ പറയുക, ഞങ്ങൾക്ക് ഒരിതുണ്ട്, ചിങ്കുടുന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ചിങ്കുടുന്ന് ഇപ്പം അല്ലേ പിടിച്ചിരിക്കാൻ പറ്റില്ല. ആൾ ഫുള്ള് നടക്കണം എന്നൊരു മൈൻഡിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്താ പറയുക പെട്ടെന്ന് ക്യാൻസൽ ചെയ്യുന്നത് നല്ലൊരു സംഗതിയാണ്. പക്ഷെ എന്നാലും അച്ഛൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാതെ ശരിയല്ലല്ലോ. നമുക്കൊരു മനസ്സുകൊണ്ട് അനുവദിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ക്യാൻസൽ ചെയ്തു. എന്തായാലും നമുക്ക് ബർത്ത്ഡേ പറയുന്ന സംഭവം നമുക്ക് എപ്പോഴെങ്കിലും സെലിബ്രേറ്റ് ചെയ്യാം. ഇത് നിന്ന് പറയുന്നത് ആളുടെ ജീവനും കാര്യങ്ങളൊക്കെ അല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുഴപ്പമില്ലാന്ന് അറിഞ്ഞ സമയത്ത് എപ്പോഴും നമ്മൾ തിരിച്ചു കൊണ്ടുവന്നു. അതന്നെ ഒരു ഏകദേശം 1:30 കഴിഞ്ഞു. 1:30 പറയുമ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് ആക്സിഡന്റ് ആയി. ശനിയാഴ്ച പുലർച്ചെ അല്ലേ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛനും നടക്കാനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ അമ്മയും അച്ഛനും മാത്രം പെട്ടെന്നെങ്കിലും പിടിക്കാനും ആളും ഉണ്ടാവില്ല. അതുകൊണ്ട് നേരെ പിടിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് എന്താ കാര്യം അറിയാൻ വേണ്ടിട്ട് കുറച്ച് കുറച്ചൊരു പലരും പല രീതിയിലാണ് പറഞ്ഞത്. അവിടുന്ന് ഉണ്ടായിട്ട് കൊണ്ടുവന്ന ആള് ഞങ്ങൾ ഇത്രയും മുമ്പ് ചേച്ചിന്റെ ആക്സിഡന്റ് ആളെ തിന്നു. അപ്പൊ ആളെ കണ്ടിട്ട് അവർ പോയി. ഞങ്ങളപ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കേട്ട അറിവുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് എന്താണെന്ന് അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഞങ്ങള് വേറെ 2 ഫോൺ നമ്പറാണ് തന്നത്. അയാളെ വിളിച്ചിട്ട് ഒരു ചേച്ചി ഉണ്ട്. അപ്പൊ ചേച്ചി ആ ചേച്ചിനെ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ ചേച്ചിന്റെ വീട്ടിൽ പോയി. ആ ചേച്ചിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ചേച്ചിക്കാണെങ്കിലും പാലിലും കയ്യിലൊക്കെ ചെറിയ നേരെ വീട്ടിൽ പോയിട്ട് എന്താണ് കാര്യം ചേച്ചി പറഞ്ഞെന്ന് വെച്ചാല് ചേച്ചി അതായത് അച്ഛൻ എപ്പോഴും വൈകിട്ടുണ്ട്. ഇത്ര വർഷമായിട്ട് അച്ഛൻ വൈകിട്ട് ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ എപ്പോഴും ഒരു എന്താ പറയുക അവര് ഫ്രീ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ വൈകിട്ട് നടക്കും. ആള് വണ്ടി ഒന്നും ഓടിക്കില്ല. അപ്പൊ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോയിട്ട് ഒന്ന് ചുറ്റിയടിച്ച് ആളെ കാണാൻ കണ്ടിട്ട് ഇങ്ങനെ വരും. അത് ഡെയിലി ഉള്ളതാണ് അച്ഛൻ. അപ്പോ അന്നും അതേപോലെ അച്ഛൻ പോയതാണ്.
പോയിട്ട് ആ ചേച്ചിനോട് ചോദിച്ചിട്ട് ചേച്ചി പറഞ്ഞത് എന്താണ് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് നിക്കുകയാണ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നിക്കണമെന്നാണ് ആ ചേച്ചി പറഞ്ഞത്. പക്ഷെ അച്ഛൻ പറഞ്ഞത് എന്താ വെച്ചാല് എന്താണ് ജസ്റ്റ് ഈ ഓരത്തു കൂടെ ഇങ്ങനെ നടക്കുകയാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ ഇതിൽ രണ്ടുപേരും എന്താണെന്ന് കണ്ടിട്ടില്ലല്ലോ. അച്ഛനെ ഇടിച്ചെന്താണ് അച്ഛനെ ഓർമ്മയില്ല. ചേച്ചി പറഞ്ഞു, അതായത് എന്താണ് ആ ചേച്ചി വരുന്ന സമയത്ത് അച്ഛൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പത്തിപത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാറ് കൊണ്ടുവരുന്നുണ്ട്. ആ ചേച്ചി ഇങ്ങോട്ടേക്ക് പഠിക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് പഠിക്കാൻ പറ്റില്ല. അതായത് കാറുണ്ടായിരുന്നു, കുറെ വണ്ടികളുള്ളതിന് കാറുണ്ടായിരുന്നു. പക്ഷെ ആ ചേച്ചി കാറ് ഇങ്ങനെ വരുന്നതിന് ആ ചേച്ചി പോകാൻ പറ്റില്ല. ആ ചേച്ചി വേറെ വഴി പോയ സമയത്ത് അച്ഛന്റെ സൈഡിലേക്ക് ഇടിച്ചു. പിന്നെ ഇടിച്ചു, അതായത് പെപ്പർ പ്ലസ് സ്കൂട്ടിയാണ് കേസ്. അത് ചേച്ചിയാണ്, കുഴപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറയണ്ടല്ലേ. എന്തായാലും ഒരു മിനിമം ഒരു സ്പീഡിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. പിടി ഇടുപ്പിലിടിച്ചിട്ട് അച്ഛനെ ഈ സൈഡ് അടിച്ചിട്ട് റോട്ടിലടിച്ചു പോകും. അത് റോട്ടിലടിച്ചു പോകുന്ന സമയത്ത് ഇവിടെ അല്ലേ ഈ സൈഡായിട്ട് അത്യാവശ്യം എത്ര ആളുള്ളൊരു മുറിയുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള ഇഞ്ചുറി. ആൾക്കാർ അത്രയും കൂടിയിട്ടുണ്ട്. ആ ചേച്ചി പറഞ്ഞാണ് ആൾക്കാർ അത്രയും കൂടിയിട്ടുണ്ട്. ആ ചേച്ചി ഓപ്പോസിറ്റും വേണം, അച്ഛൻ ഈ ഓപ്പോസിറ്റും വേണം. എന്നിട്ട് ആ ചേച്ചിനെ ഇടിച്ചിട്ട് അച്ഛനെ പിടിച്ചിട്ട് ഒരു സൈഡ് കൊണ്ട് ഇരുത്തി. എന്നിട്ട് എല്ലാവരുടെ പറയണ്ട, ആരെയും ഹെൽപ്പ് ചെയ്യോ ഹെൽപ്പ് ചെയ്യോ ചോദിക്കുമ്പോൾ ആരും വരുന്നില്ല. എന്നിട്ട് അതിൽ ഒരാൾ മാത്രമാണ് എന്താണ് അച്ഛനെ എടുത്തിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയത്. അത്രയും ആൾക്കാർക്ക് അച്ഛനെ അറിയുന്നതാണ്. ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് പറഞ്ഞു നടക്കണതൊക്കെ വേറെന്തൊക്കെയോ പറഞ്ഞു നടക്കണ. പിന്നെ ഒന്നാമത് അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പര് മദ്യപിക്കാറോ വലിക്കാറ് അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇതുവരെ ഇല്ലാത്ത ഒരാളാണ് മൂപ്പര്. അതുകൊണ്ട് തന്നെ ആൾ അങ്ങനത്തെ ഒരു ഇതിൽ ബോധമില്ലാതെ പോയിട്ട് അച്ഛൻ്റെ ഒരു കാര്യങ്ങളൊന്നുമില്ല. എന്തോ അത് നമുക്ക് എന്താ സത്യാവസ്ഥ എന്നറിയില്ല. ആ പക്ഷെ ആ ചേച്ചിന്റെ ഒരു ഇതിന് ഞങ്ങൾ ഇനിയിപ്പോ എന്തെങ്കിലും ഇഷ്യൂ ആക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വാക്സിൻ എന്ന് പറയുന്നത് നമ്മള് ആരും വേണമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമില്ലല്ലോ. കുഴപ്പമില്ലാന്ന് ഞങ്ങൾ ആ ചേച്ചി വീട്ടിൽ പോയി കണ്ട് കുഴപ്പമൊന്നുമില്ല, കേസും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങളുടെ വീട്ടിലും. അപ്പോൾ അച്ഛനിപ്പോൾ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ ഞങ്ങൾ ഡ്രസ്സ്, അതായത് വെള്ളിയാഴ്ചയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച, ശനിയാഴ്ച പുലർച്ചെ ഞങ്ങൾ വീടെത്തി. അത് കഴിഞ്ഞ് ഒന്നരാടം ഡ്രസ്സ് ചെയ്യണം. ഇവിടെ ഒരു സ്റ്റിച്ച് ഉള്ളതുകൊണ്ട് അത് ക്ലീൻ ചെയ്ത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു ദിവസം ഡ്രസ്സ് ചെയ്യണം. കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഈ തലയരിച്ച് വീണതിൽ അച്ഛനെ വന്നിട്ട് കഴുത്തിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. കഴുത്തിൽ ഇങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ കഴുത്തിലിടില്ല അല്ലേ, പേരറിയില്ല, കഴുത്തിൽ ഇടുന്ന സംഭവം ഉണ്ടല്ലോ, അതിട്ടിട്ടുണ്ട് അച്ഛനെ. അപ്പോൾ അതിട്ട സമയത്ത് ഇപ്പം അഴിച്ചു അച്ഛനതൊന്ന് ആവശ്യമായിട്ട് ചോദിച്ചത് അയക്കാൻ പറ്റില്ല, നമുക്ക് അയക്കാൻ പറ്റില്ല ചോദിച്ചപ്പോൾ അത് സ്റ്റിക്കർ പോലെയല്ല. അപ്പോൾ അയക്കാൻ നമ്മൾ നോക്കിയപ്പോൾ അച്ഛന് ഇവിടെ ഒരു മുറിയുണ്ട്. അത് മെയിൻ മുറി കൂടെയാണ്, ഇവിടെ ഒരു അല്ല, അത് പഴുത്തതല്ല. ഈ സംഭവം കഴുത്തിലിട്ട സമയത്ത് ആ മുറിയിൽ ഒട്ടി നിൽക്കും. ശരിക്കും ഹോസ്പിറ്റലിൽ നിന്ന് അവർ പഞ്ഞെന്നും വെച്ചിട്ട് അത് ഇടാൻ പാടില്ല. കാരണം അതായത് ഒട്ടിയിട്ട് ഇപ്പം അയച്ച് വായിച്ച് അയച്ച് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അയച്ച് അയക്കാൻ വേണ്ടി ഒരു സമയം നല്ല ഒട്ടി പിടിച്ച് നോക്കും. ആ എന്നിട്ട് ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ നല്ലൊന്ന് അയച്ചു കൊടുത്തത്. അയച്ചപ്പോൾ അച്ഛനൊന്ന് ഫ്രീ ആയി. പക്ഷെ കഴുത്ത് മെയിനായിട്ട് അച്ഛൻ നല്ല വേണമെന്നു. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ സ്കാനിങ് ഒക്കെ എടുത്ത് ഒക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് വന്നത് അറിയാം. പിന്നെ ഓരോ ദിവസം ഇടപെട്ടിട്ട് പോയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സ്റ്റിച്ച് എപ്പോഴും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഡോക്ടറിനെ കാണിക്കും. ഇടയ്ക്കണം. ഇപ്പം ഞങ്ങൾ പോയിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നതാണ് കേട്ടോ. തലയിലേക്ക് അയച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നിട്ട് അത് കഴുകിയിട്ടു. ബ്ലഡായില്ലേ, അപ്പം അത് കഴുകിയിട്ടു. ഗൈസ് ദാമ്മൂടെ ഉണ്ട്, ചിങ്ങടു കൂടെ ഉണ്ട്. ചിങ്ങടോ ഹായ് പറ, ഹായ് ഹായ്. ആ ഹായ് പറഞ്ഞു കേട്ടോ ഗൈസ്. അതുപോലെ എന്താണ് ഇപ്പം വെറുതെ നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെറുതായിട്ട് ഒരു സന്തോഷത്തിന് വേണ്ടി ചെറിയൊരു കേക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഓൾറെഡി ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഷൂട്ട് വന്നിട്ട് അത് ഞങ്ങൾ പ്രീ ബർത്ത്ഡേ ആയിട്ട് ചെയ്തൊരു സംഭവമാണ്. ഞങ്ങൾക്ക് പിന്നെ
എന്തായാലും ആ ദിവസം ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അത് വിളിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ബർത്ത്ഡേയും കാര്യങ്ങളും നടത്താതെ അല്ലേ, ബർത്ത്ഡേയും കാര്യങ്ങളും വേറൊരു ഡേറ്റിലും ഷിഫ്റ്റ് ചെയ്താണ് എന്തായാലും ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും നടത്തുന്നത്. അപ്പോൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും അനൗൺസ് ചെയ്യുന്നുള്ളേ. സന്തോഷിക്കുന്നവരുണ്ട്, അപ്പോൾ അവർ സന്തോഷിക്കേണ്ട, ബർത്ത്ഡേ ഞങ്ങൾ നടത്തും. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ബർത്ത്ഡേ കാര്യങ്ങൾ അതൊക്കെ എപ്പോഴാണ് നടത്തായി, കാരണം നമുക്ക് വലുതാണല്ലോ. അതായത് വെറുതെ ഓരോന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോ അതുകൊണ്ട് എന്താ സംഭവിച്ചതും കൂടെ അറിയില്ല. ഡോക്ടറോട് പോയ സമയത്താണെന്നുണ്ടെങ്കിലും എന്താണ് അച്ഛൻ ഇങ്ങനെ പെട്ടെന്ന് നല്ല പേടി വിളിച്ചു. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ആയ സമയത്ത് അവര് കൊണ്ടുപോയി, കൊണ്ടുപോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒരാളും ഇല്ല. അപ്പൊ ഞാനോ അച്ഛനും അമ്മയും അച്ഛനെ അറിയുന്ന ഒരാളും അവിടെ ഹോസ്പിറ്റലിൽ അച്ഛൻ മുഴുവനും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ നിന്നിട്ട് അച്ഛൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ്, കാരണം നല്ല ടെൻഷനായി. അപ്പം എന്നിട്ട് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് അവർ എക്സ്റേ എടുക്കാൻ പോയി. ഞങ്ങൾ എത്രയും മുമ്പേ അവർ എക്സ്റേ എടുക്കാൻ കയറിയ സമയത്ത് അച്ഛൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു, നല്ലൊരു പൊരിച്ചിലായിരുന്നു, പേടിച്ചിട്ട് നല്ല പേരുന്നു. ഞങ്ങളെ കമ്പം സമ്മാനിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു പിന്നെ എക്സ്റേ എടുത്തില്ല. ഇപ്പോൾ ഓക്കെയാണ്, ഇപ്പോൾ ആള് എണിച്ചിരിക്കണം, കഴിക്കലൊക്കെ കുറവാണ്, കുഴപ്പമില്ല. കഴിക്കൽ പറയുമ്പോൾ കുറച്ച് കുറവാണ്, അത് കഴുത്തിൻ്റെ ഇതായിട്ട് വേണമെങ്കിൽ ഇറക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അപ്പം എന്തായാലും അതായത് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് അത് സന്തോഷിക്കുകയും വേണ്ട, അതെന്തായാലും ഞങ്ങൾ നടക്കും. പിന്നെ അച്ഛൻ എങ്ങനെയായിട്ട് സന്തോഷിക്കണം, അതെന്തായാലും ആളെ റിക്കവർ ചെയ്ത്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾ അത്രേ ചിന്തിക്കുന്നുള്ളൂ, വലുതായിട്ട് വരാനുള്ള ഡിയോ ലെവലിൽ പോയത് ഞങ്ങൾ വലിയ കുഴപ്പമില്ല. കാരണം ആ ഒരു പെട്ടെന്ന് ഉണ്ടായ സമയത്ത് ഇവിടെ അമ്മയാണെങ്കിൽ വായിച്ചാൽ ഇവർ പറഞ്ഞ് കൊടുക്ക, ഇവർ നിൽക്കണില്ല. ഇവർ രണ്ടാണ് നല്ല കാര്യം ഫുള്ളായിട്ട് അറിയില്ല, ഇങ്ങനെ ഹോസ്പിറ്റലിൽ വാങ്ങി നോക്കുന്നു, നല്ല ടെൻഷനായിരുന്നു. പറഞ്ഞില്ല അവരെന്താ സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ എന്താണ് മണിയെന്ന ഭാര്യയില്ലേ, വേഗം വരെ ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് അമ്മൻ്റെ വേറെ ചിന്തകളൊക്കെ നമ്മൾ പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നല്ല രീതിക്ക് ടെൻഷനായിട്ട് വരുന്നു. എനിക്കതില് ഒരു മനുഷ്യന്മാർ പോയി, എന്നിട്ട് ഞങ്ങൾ ആ ചേച്ചി എന്ന് പറയുന്ന ടീച്ചറാട്ട, ടീച്ചർ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറേ പേര് കൂടിയെത്ര, പക്ഷെ ഒരു മനുഷ്യനെടുക്കാന്നായിരുന്നു. ലാസ്റ്റ് ആ ചേച്ചിനെ പിടിച്ചിട്ട് അച്ഛനെ റോഡ് സൈഡിൽ ഇരിച്ചിട്ട് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഹെൽപ്പ് ചെയ്യും പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ. തറയും എന്താ പറയുക, ആ ഒന്നാമത് കണ്ടു പരിചയമില്ലാത്ത ആൾക്കാരില്ല, ഏകദേശം എല്ലാവർക്കും അച്ഛനെ അറിയാം. പിന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ അതെ, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ പോലെ ഞങ്ങൾക്ക് പറയുമ്പോൾ കുറച്ച് ശത്രുക്കളുണ്ട്, അച്ഛൻ എന്ന് പറയുമ്പോൾ എല്ലാവരുമായിട്ട് ഒരു പ്രശ്നമില്ല. നമ്മളുടെ കയ്യിൽ കാണിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഇതിലൊന്നും ആരുമായിട്ട് ഒരു പ്രശ്നമൊന്നും ഇതിന് നിൽക്കാത്ത ആൾക്കാർ, അപ്പൊ അതിൻ്റെ അടുത്ത് കാണിക്കുമ്പോൾ അത് വല്ലാത്തൊരു ഇതാണ്. അപ്പൊ ആരും ചെയ്യാതിരിക്കും, ഞാൻ പറഞ്ഞതല്ല, ഒരു ഇതും ചെയ്യാത്ത ആൾക്കാരായിട്ട് പോലെ അവരൊന്നും ചെയ്യണില്ലല്ലോ എന്ന് മനസ്സിലായാ. അപ്പോ നിങ്ങളാരും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, എന്തെങ്കിലും പക്ഷെ അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ നമ്മളുടെ ഇതല്ലേ. ഇപ്പോഴും എല്ലാരും ചിന്തിക്കാന്ന് വെച്ചാൽ കറങ്ങി തിരി നമ്മുടെ മേലേക്ക് വരുമെന്നുള്ള ഇതാണ്. പക്ഷെ അങ്ങനെയും ചിന്തിക്കണം, മാക്സിമം പറ്റുന്ന ഹെൽപ്പ് എല്ലാവരും ചെയ്യാലോ, അത്രേ പറയാനുള്ള കേസ്. അപ്പൊ എന്തായാലും ബർത്ത്ഡേന്റെ ഡേറ്റ് ഞങ്ങള് അപ്ഡേറ്റ് ചെയ്യാം, എന്തായാലും ബർത്ത്ഡേ നടത്തും, കാരണം നടത്താതിരിക്കാൻ പറ്റില്ല. ചിന്തിന്ന് ഫസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ എന്തായാലും ഗ്രാൻഡ് ആയിട്ട് തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ വീട്ടിലേക്ക് മാറിയിട്ട് ഇവിടെ ഹോം ടൂർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഒക്കെ സെറ്റ് ചെയ്യാൻ. ഞങ്ങൾ ബർത്ത്ഡേന്റെ പറഞ്ഞാൽ ഫുള്ള് ആ ബർത്ത്ഡേക്ക് മുന്നേ ഞങ്ങൾ അത്രയും എഫോർട്ട് എടുത്ത് നടക്കരുതല്ലോ. അതെ, ഒരു ദിവസം പോലും വീട്ടിലേക്ക് ഞാൻ വീട്ടിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഇന്നലെയാണ് ഞങ്ങൾ ഡ്രസ് അടക്കം ഒന്ന് മടക്കി വെച്ചത്. അതെ, അത്രയും ഇതായിരുന്നു. അപ്പൊ എന്തായാലും ഹോം ടൂർ വീട്ടിൽ ഞങ്ങൾക്ക് വരും, എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീട്ടിൽ കണ്ടായിരിക്കും. ബൈ.